എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും വേണ്ടി ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടൊരു സദ്യ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വാനില കേക്കിലാണ് സദ്യ സ്പെഷ്യൽ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൈദ, മുട്ട, ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, ബേക്കിംഗ് പൗഡർ, വാനില എസെൻസ്, മിൽക്ക്, ഇതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം. മുട്ടയും മിൽക്കും ഒക്കെ, പൗഡേർഡ് ഷുഗർ ഇത്രയും, പിന്നെ കളേഴ്സ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എടുത്തു വച്ചിരിക്കുന്ന ഫ്ലോർ ഒരു 3 പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുക്കണം. അതിലേക്ക് ബേക്കിംഗ് പൗഡറും ചേർത്താണ് അരിച്ചെടുക്കുന്നത്. എല്ലായിടത്തും തുല്യമായിട്ട് ബേക്കിംഗ് പൗഡർ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗറ് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ആയതിന് ശേഷം അതിലേക്ക് എഗ്ഗും കൂടി ചേർത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പം എഗ്ഗിട്ട് നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മിൽക്കും കൂടി ഒഴിക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റില്ലെങ്കിൽ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന ഫ്ലോർ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ആവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇതിൽ ഒരു ബട്ടർ തടവിയ പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചുവടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കേക്ക് മിക്സ് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണിത്. അതായത് 10 മിനിറ്റ് മുൻപേ ഞാൻ ഈ പാത്രം അടുപ്പത്ത് വെച്ചിരുന്നു. ചൂടായ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്ക് ഇതാ ഇതുപോലെ നല്ലവണ്ണം റെഡിയായിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചത്. ഞാൻ ആ കേക്ക് ഒരു ഇല എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കേക്ക് കളയരുത്. കട്ട് ചെയ്ത ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട റൈസ് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ കേക്കിലേക്ക് നമുക്ക് നല്ലവണ്ണം ക്രീമെല്ലാം പുരട്ടിക്കൊടുക്കാം. വിപ്പിംഗ് ക്രീം. കേക്ക് 2 ലെയറാക്കിയിട്ട് 2 ലെയറിലും നല്ലവണ്ണം വിപ്പിംഗ് ക്രീം പുരട്ടിക്കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നടുക്കൊരു ഗ്രൂവ് ഇട്ട് കൊടുക്കണം. ഇലയുടെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് കളറ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കേക്കിൻ്റെ കളർ, അതായത് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ പച്ച കളറാക്കിയിട്ടാണ് ഗ്രൂവിലെല്ലാം അടിച്ചു കൊടുക്കണം. അതുപോലെ കേക്കിൻ്റെ മുകളിലും ഒരു സിലിക്ക ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം വാഴയിലയുടെ ഷേപ്പായിട്ടുണ്ട്. നല്ലവണ്ണം ഫിനിഷാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വാഴയില കേക്ക് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറും കറികളും ഒക്കെ തയ്യാറാക്കാം. കേക്ക് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ് ചോറായിട്ടിടുന്നത്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് പല പല കളേഴ്സ് ആഡ് ചെയ്ത് പല പല കറികൾ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട്, ഞാൻ ലൈറ്റ് റെഡാണ്, ബീറ്റ്റൂട്ട് പച്ചടി, അതുപോലെ ബ്രൗൺ ആഡ് ചെയ്തു. അങ്ങനെ ഓരോ കളേഴ്സ് ആഡ് ചെയ്ത് ഇഞ്ചിക്കറി, അച്ചാറുകൾ, അവിയലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് പപ്പടമാക്കിയിട്ടുണ്ട്. പഴം ഒറിജിനലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ കേക്ക് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം.